മധുര ഗാനം. നമസ്കാരം, പാടാം മധുരഗാനം. കേട്ടുപഴകിയ എന്നാൽ പാടി കൊതി തീരാത്ത ആ പല്ലവി വീണ്ടും ഞങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു. പാടാം മധുരഗാനത്തിലൂടെ പാടിപ്പതിഞ്ഞ നമ്മുടെ ഇഷ്ടഗാനങ്ങൾ നമുക്കും ചേർന്ന് പാടാം. പാടാം മധുരഗാനം. പാടാം മധുരഗാനം. നമ്മളെല്ലാം ഒരു യാത്രയിലാണ് എന്ന് സങ്കല്പിക്കുക. ഈ യാത്രയിൽ പല വഴികളിലൂടെയും യാത്ര ചെയ്യാം. തടസ്സങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകൾ വരാം, പ്രതിസന്ധികൾ വരാം. പക്ഷേ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. വേദപുസ്തകം പറയുന്നു, ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഈ ലോകം ഒരു മായ ചന്തയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും ആഗ്രഹിക്കരുത്. പക്ഷേ ഇന്നും അനേകരുടെ ആശ്രയം നശിച്ചു പോകുന്ന ഈ ലോകത്തിലാണ്, ഇവിടുത്തെ പണത്തിലാണ്, ഈ ലോകത്തിലെ ആഡംബരങ്ങളിലാണ്. ലോകം പോകുന്ന വഴിക്ക് അനേകരും അതിനനുസരിച്ച് യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഈ ലോകത്തിലെ സകലത്തെയും ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടി വരും. അത് തീർച്ചയാണ്. പിന്നെ എന്തിനാണ് വ്യർത്ഥമായ നശിച്ചു പോകുന്ന ഈ ലോകത്തെ സ്നേഹിക്കുന്നത്? നമുക്ക് ഉയരത്തിലുള്ളത്, നിത്യമായ, നിലനിൽക്കുന്ന ആ രാജ്യത്തിനായി ഒരുങ്ങാം. നശ്വരമായ, നശിച്ചു പോകുന്ന ഈ മണ്ണിലെ അത്യാഗ്രഹങ്ങൾക്ക് വിട പറയാം. ഈ മണ്ണ് മായയാണ്. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായ വിട്ട്, വെറും മണ്ണാകും മായ വിട്ട്. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായ വിട്ട്, വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഒന്ന് ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത്, നാം ഒന്ന് ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. എന്തിന് നോക്കുന്നു, എന്തിന് നോക്കുന്നു ചന്ദമാമി മായയെ, അയ്യോ ചന്ദമാം, അയ്യോ ചന്ദമാമി മായയെ. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്, തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്, ഒരുവൻ മേലിൽ നമുക്കായുണ്ട്. അലറുന്ന ആഴിയിൽ അലതല്ലൽ മാറ്റുവാൻ ആയവൻ കൂടെയുണ്ട്, മേലിലായവൻ, മേലിലായവൻ കൂടെയുണ്ട്. പോകാം നമുക്കൊന്നു പാടാം, നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം. പോകാം നമുക്കൊന്നു പാടാം, നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം, ഒരു ത്യാഗത്തിൻ ധ്യാനഗീതം.
ജീവനദിയുടെ തീരത്ത് നിന്നിട്ട് ജീവമരത്തണലിൽ നിത്യജീവന്റെ നിത്യജീവമരത്തണലിൽ പാടിയുലാവിടം നാഥനോടൊത്തു നാം പുത്തൻ യെരുശലേമിൽ പാടിയുലാവിടം നാഥനോടൊത്തു നാം പുത്തൻ യെരുശലേമിൽ എന്നും പുത്തൻ യെരുശലേമിൽ വൈകാതെ പോയിടാം വൈകാതെ പോയിടാം ശുദ്ധരെ പാർത്തിടുവാൻ നിത്യം സ്വർലോകെ നിത്യം സ്വർലോകെ പാർത്തിടുവാൻ സമ്മാനം വാങ്ങിടാം നാഥന്റെ കൈകളാൽ കൂടെന്നും വാണിടുവാ സമ്മാനം വാങ്ങിടാം നാഥന്റെ കൈകളാൽ കൂടെന്നും വാണിടുവാ നമ്മൾ കൂടെന്നും വാണിടുവാ എല്ലാരും പോകണം എല്ലാരും പോകണം ഈ മണ്ണാകും മായ വിട്ട് വെറും മണ്ണാകും വെറും മണ്ണാകും മായ വിട്ട് നാമൊന്നു ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത് നാമൊന്നു ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത് കൊടും തീയാണ് കാണുന്നത് മനുഷ്യന്റെ ജീവിതം പാപ പങ്കിലമാണ് അവൻ്റെ കർമ്മങ്ങളോ നേർച്ചകളോ കാഴ്ചകളോ പാപപരിഹാരത്തിന് പര്യാപ്തമല്ല മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ദൈവപുത്രൻ്റെ ബലിമരണം മാത്രമാണ് സർവപാപക്കറകൾ മായ്ച്ചു കളയുവാൻ ആ തിരുനിണം മാത്രമാണ് പരിഹാരം മനുഷ്യജീവിതം ചുട്ടുപഴുത്ത മരുഭൂമിയിൽ വീണ് തളർന്നു വാടിക്കിടക്കുന്ന ചെടി പോലെയാണ് ചുട്ടുപഴുത്ത പാപത്തിൻ്റെ മരുഭൂമിയിൽ അവൻ്റെ കൈകൾ തുളയ്ക്കപ്പെട്ടു അവൻ്റെ മാറിടം തുറന്ന് വിശുദ്ധ രക്തം ഒഴുകി വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ പാപക്കറകൾ ആ രക്തത്തിൽ കഴുകപ്പെട്ടു ആ രക്തത്തിൽ നിത്യമായ രക്ഷയുണ്ട് കൈ
മധുരഗാനം. ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മേതെ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധിയിലും നമ്മെ താങ്ങി നടത്തുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. കണ്ണുനീരിൻ്റെ താഴ്വരയിലും രോഗത്തിൻ്റെ തീവ്രതയിലും അല്ലെങ്കിൽ മറ്റ് ജീവിത പ്രതിസന്ധികളുമായി ഏറ്റുമുട്ടുമ്പോഴും സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. ഈ ശാശ്വത പാറയാകുന്ന യേശുവിൽ നമുക്ക് ആശ്രയിക്കാം, നല്ലിടയനായ ക്രിസ്തുവിൻ്റെ പരിപാലനം അനുഭവിക്കാം. യേശുനാഥൻ അവൻ
ദൈവനെന്നെ കാത്തിടും മഹോന്നതൻ അല്ലിടയൻ എൻ്റെ യേശുനാഥൻ അവനെന്നെ കാത്തിടും മഹോന്നതൻ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനകോടികൾ ഇന്ന് ലോകത്തിലുണ്ട്. ലോകത്തിൻ്റെ സംഭവഗതികൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ലോകമിപ്പോൾ സമാധാനത്തിനായി കാത്തിരിക്കുന്നു. എവിടെയും പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, വംശീയ സ്പർദ്ധകൾ, ഒളിയുദ്ധങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്നു. ലോകം അതിവേഗം അതിൻ്റെ അന്ത്യത്തിലേക്ക് പാഞ്ഞടുക്കുകയാണ്. യഥാർത്ഥമായി ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തി പറയും, എന്താണ് കർത്താവേ അങ്ങ് വരാത്തത്? എന്താണ് അങ്ങ് താമസിക്കുന്നത്? അവിടുത്തെ വരവിനായി ഇതാ ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയ കാന്ത, താമസം എന്താണ്?
ഇന്നത്തെ പാടാം മധുരഗാനം എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ മനോഹരമായ ഗാനങ്ങളുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. നന്ദി.